ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനമല്ലേ? ഈ ബഷീർ ദിനത്തിന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ബഷീർ ദിന പ്രസംഗം കേട്ടു നോക്കിയാലോ? ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ, ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താനും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. മലയാള സാഹിത്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഇതിഹാസ തുല്യനായ നോവലിസ്റ്റാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് താലൂക്കിൽ കായ അബ്ദുറഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായി 1908 ജനുവരി 21 ബഷീർ ജനിച്ചത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഹാസ്യാത്മകമായ രീതിയിൽ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, പ്രേമലേഖനം, മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, ഡുപ്പുപ്പാക്കൊരാനേണ്ടാർന്നു, ശബ്ദങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. തൻ്റേതുമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ നോവലുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനയുടെ ശൈലി ബഷീറിയൻ ശൈലി എന്നാണ് അറിയപ്പെടുന്നത്. 1970 അദ്ദേഹത്തിന് സാഹിത്യത്തിൽ അക്കാദമി അവാർഡ് ലഭിച്ചു. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നൽകി ആദരിച്ചു. 1994 ജൂലൈ 5 ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ അതേ പുതുമയോടെ ഇന്നും നിലനിൽക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.